നമസ്കാരം, ഞാൻ ശ്രീജിത് ശർമ്മ. നിങ്ങളുടെ വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ എങ്ങനെ വളരെ ലളിതമായ രീതിയിൽ വാവു ബലി ഇഷ്ടിക്കാം എന്ന രീതി നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഗണപതിയെ സ്തുതിക്കുന്ന, ഗണപതിയാണ് എല്ലാ കർമ്മത്തിൻ്റെയും അധിപൻ, അതുകൊണ്ട് ഗണപതി സ്തുതിയാണ് ആദ്യമായിട്ട് വേണ്ടത്. തൊഴുത് പിടിച്ചിട്ട് ശുക്ലാം വരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തേത് എന്ന് ചൊല്ലി കർമ്മം ആരംഭിക്കാവുന്നതാണ്. പിണ്ടക്കിളിക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമായിട്ട് എള്ള്, രണ്ട് അക്ഷതം. അക്ഷതം എന്ന് വെച്ചാൽ അരിയും നെല്ലും കൂടെ കൂട്ടിക്കുഴിച്ചാണ് അക്ഷതം. തുളസിപ്പൂവ്, ചെറുവിള, പിന്നെ ആവശ്യം പവിത്രമാണ്, പവിത്ര മോതിരം. പവിത്രം കിട്ടുന്ന വീഡിയോയൊക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ ധാരാളം കണ്ടിട്ടുണ്ടാവും, അത് പ്രത്യേകിച്ച് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ആവശ്യമെന്ന് വെച്ചാൽ കുറുമ്പുല്ലാണ്, രണ്ട് തലയും നാല് കടയും. പിന്നെ ആവശ്യം ഹവിസാണ് പ്രധാനമായിട്ടും, പച്ചരി പറ്റിച്ചതാണ് ഹവിസ്, ചുമന്ന പച്ചരി പറ്റിച്ച ഹവിസ്. പിന്നെ ചന്ദനം. ആദ്യമായിട്ട് നമ്മൾ തീർത്ഥ ആവാഹനമാണ്, കിണ്ടിലേക്ക് ഗംഗ ഉൾപ്പെടെയുള്ള സപ്തനദികളെ ആവാഹിച്ച് നമ്മൾ ഈ ജലത്തെ തീർത്ഥമാക്കുന്ന ചടങ്ങാണ് ആദ്യമേ നടക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അക്ഷതം, തുളസിപ്പൂവ്, ചന്ദനം. ഇപ്പോൾ മൂന്നും കൂടെ വലത് കയ്യിലെടുത്തിട്ട് നമ്മളെ ഉയർത്തിപ്പിടിക്കുക. വലത് കൈ ഉയർത്തിപ്പിടിച്ചിട്ട് തീർത്ഥമുണ്ടാക്കാനുള്ള മന്ത്രമാണ് ഓം ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് ചൊല്ലിയിട്ട് നമ്മൾ കിണ്ടിയിലേക്കിടുക. എന്നിട്ട് കിണ്ടി മൂന്ന് പ്രാവശ്യം കറക്കുക, എന്നിട്ട് പ്രോഷിക്കുക, ആ ജലം വിണ്ടിലേക്കാക്കുക. അപ്പോൾ ഇത് തീർത്ഥമായി കഴിഞ്ഞിരിക്കുന്നു. ചിതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ. എന്നിട്ട് പ്രോഷണം ചെയ്യുക. പ്രോഷണം ചെയ്തിട്ട് നമ്മളിത് തളിക്കുക ശരീരത്തിൽ. ശ്രീരാമ രാമ പുണ്ഡരീകാക്ഷ ധാതു എന്ന് ചൊല്ലി ശരീരത്തിൽ തളിക്കുക. പവിത്രദാനത്തിന് ഒരു മന്ത്രമുണ്ട്, ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് പവിത്രം ധരിക്കുക. പവിത്രം പാവനാശനം ആയുസ് തേജോ ബലം സൗഖ്യം അമാവാസി ശ്രാദ്ധക്രിയാർഹം പവിത്രം ധാരണം നമ എന്ന് ചൊല്ലി നിങ്ങൾ പവിത്രം ധരിക്കുക. അടുത്ത സങ്കല്പമാണ്, നമ്മൾ പൂജ ചെയ്യുന്നതിന് സങ്കല്പിച്ച് സങ്കല്പമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ ചടങ്ങിലേക്ക് കടക്കാം. ചൊല്ലിയാണ് സങ്കല്പിച്ച് വെക്കേണ്ടത്. സങ്കല്പിക്കാനുള്ള മന്ത്രം ഇതാണ്: ശുഭയോഗ വിശിഷ്ട പുണ്യമുഹൂർത്തേ മമ വംശദ്വയ പിതൃണാം അക്ഷയ തൃപ്തിർത്ഥം അമാവാസി ശ്രാദ്ധേ പിണ്ഡപ്രദാനം കരിഷ്യേ. പുഷ്പാക്ഷതം എള്ളും ചേർത്തിട്ട് കുറുമ്പലിൻ്റെ മുകളിൽ വയ്ക്കുക. അടുത്ത ആവാഹനമാണ് നടക്കാൻ പോകുന്നത്, നമ്മുടെ പിതൃഭാവത്തിൽ എന്ന് വെച്ചാൽ പിതൃവംശരെ, നമ്മുടെ അച്ഛൻ മുത്തച്ഛൻ, നമ്മുടെ പേരറിയാത്തത്, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് കാലഹരണപ്പെട്ടു പോയിട്ടുള്ള പിതൃവംശത്തിൽ വരുന്ന ആളുകളെ നമ്മൾ ആവാഹിച്ച് ഇവിടെ ആവാഹിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനൊരു മന്ത്രമുണ്ട്, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. തൊഴുത് പിടിക്കണം. പിതൃഭാവത്തെ ആവാഹിക്കാനുള്ള മന്ത്രം ഇതാണ്: അസ്മത് കുലേ മൃതായേജ ഗതിർ യേശാന വിദ്യതേ ആവാഹിഷ്യേ താൻ സർവാൻ ദർഫോപരി തിലാക്ഷതേ എന്ന് ചൊല്ലി പിതൃഭാവത്തെ ആകാശ ഒരുപ്പം കുറുമ്പലിൻ്റെ മുകളിൽ വയ്ക്കുക. അടുത്തത് നമ്മൾ മാതൃഭാവത്തെ ആവാഹിക്കുകയാണ്, നമ്മുടെ മാതൃഭാവം, നമ്മുടെ അമ്മ, അമ്മയുടെ അമ്മ, ആ വംശത്തിൽ വരുന്നവരെയെല്ലാം ആവാഹിച്ച് നമ്മൾ അവരുടെ സാന്നിധ്യം ഇവിടെ വരുത്തുമെന്ന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അത് നോക്കാം നമുക്ക് എങ്ങനെയാണ്. തൊഴുതുപിടിച്ച് മാതാ മഹാകുലേ ചൈവ ഗതിർ യേശാന വിദ്യതേ ആവാഹിഷ്യ താൻ സർവാൻ ദർഫോപരി തിലാക്ഷതേ എന്ന് ചൊല്ലി മാതൃഭാവത്തെ ആവാഹിച്ച് എല്ലയുടെ തൊട്ടടുത്ത വശത്ത് വയ്ക്കുക. ആവാഹിച്ച് കഴിഞ്ഞിട്ട് ഒരു പുഷ്പം എടുക്കുക, തുളസിപ്പൂ എടുത്തു. ആസനം നമ എന്ന് ചൊല്ലി
രണ്ട് സ്ഥാനത്ത് ഒരേ പൂ ഇടുക മതി. ശേഷം വലത് കൈ അല്പം എള്ളെടുത്തിട്ട് വംശദ്വയ പിതൃഫ്യ ദർഫോപതി തിലോദാമ യ ദീയതേ എന്ന് ചൊല്ലിട്ട് കുറുമ്പലിൻ്റെ മുകളിലേക്ക് എള്ളിനൊപ്പം ജലം വീഴ്ത്തുക. പിണ്ട സമർപ്പണമാണ് ഇനിയുള്ള ചടങ്ങെന്ന്. അതിനായിട്ട് നമ്മളെ പിണ്ട സമർപ്പണത്തിനുള്ള ഒന്നാമത്തെ മന്ത്രമാണ്, ആ മന്ത്രം ചൊല്ലിയാണ് പിണ്ടം നമ്മൾ സമർപ്പിക്കേണ്ടത്. ഓം ആ ബ്രഹ്മണോയേ പിതൃവംശജാത മാതാ തഥാ വംശഭവ മദീയ വംശദ്വയേസ്മിൻ മമദാസഭൂത ഭൃത്യ തദൈവ ശ്രീത സേവകാച്ച മിത്രാണി സഖ്യ പശവച്ച വൃക്ഷ ദൃഷ്ടാച്ച പൃഷ്ടാച്ച കൃതോപകാര ജന്മാന്തരേ മമ സംഗതാച്ച തേഫ്യ സ്വദാ പിണ്ഡമഹം ദദാമി. രണ്ടാമത്തെ മന്ത്രമാണ് പിതൃവംശേ മൃതായേജ മാതൃവംശേ തഥൈവജ ഗുരുശുശ്രൂര ബന്ധൂനാം യേജ അന്യേ ബാന്ധവ മൃത യേ മേ കുലേ ലുപ്തപിണ്ഡം പുത്രദ്വാര വിവർജിത ക്രിയാ ലോപ ഹദാചൈവ ജാത്യന്ത പങ്കവസ്തത വിരൂപ ആത്മ ഗർഭാച്ച ജ്ഞാത അജ്ഞാത കുലേ മമ ധർമ്മപിണ്ടോ മയാദത്തോ അക്ഷയമുപദിഷ്ടതു. അടുത്തതായിട്ട് അസിപത്രേ വനേഘോരേ കുംഫിഫാഗേ ചരൗരവേ നേഷാം മുദ്ധരണാർത്ഥായ ഇമം പിണ്ഡം ദദാമഹ്യം. അടുത്തത് നാലാമത്തെ പിണ്ഡം സമർപ്പിക്കാനുള്ള മന്ത്രമാണ് ഉത്സന്ന കുലകോടീനാം ഏഷാം ദാത കുലേനഹി ധർമ്മപിണ്ടോ മയാദത്തോ അക്ഷയമുപദിഷ്ടതു. അടുത്തത് അഞ്ചാമത്തതും അവസാനത്തതുമായ പിണ്ഡം സമർപ്പിക്കാനുള്ള മന്ത്രം യേ ബാന്ധവ യേ ബാന്ധവ അന്യജന്മനി ബാന്ധവ തേഷാം ഉദ്ധരണാർത്ഥായ ഇമം പിണ്ഡം ദദാമ്യഹം. അർഘ്യം കൊടുക്കുകയാണ്. പാദ്യനമ അർഘ്യനമ ആചമനീയ നമ സ്നാനനമ വസ്ത്രനമ ഉപവസ്ത്രനമ ഉത്തരീയ നമ ഉപവീത നമ. ശേഷം ഒരു പൂവെടുത്തിട്ട് മാല്യനമ എന്നിവല്ലി അർച്ചിക്കുക. ദർഭക്കെട്ടുകൊണ്ട് ചന്ദനത്തിൽ തൊട്ട് ഗന്ധനമ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലുക. ജലഗന്ധ പുഷ്പ അക്ഷതങ്ങളെല്ലാം കൂട്ടിയെടുത്ത് അത്ര ഗന്ധ ഛത്ര പുഷ്പ ധൂപ നൈവേദ്യ ദക്ഷിണ പ്രദക്ഷിണാദി സർവരാജോപചാര പൂജാം സങ്കല്പയാമി സമർപ്പയാമി എന്ന് ചൊല്ലി സമർപ്പിക്കുക. ആതസി പുഷ്പസങ്കാശം പീതവാസം ജനാർദ്ദനേ തമസ്യന്തി ഗോവിന്ദം നദേശാം വിദ്യതേ ഭയം അനാദി നിധനോ ദേവ ശംഖചക്രഗദാധര അവ്യയ പുണ്ഡരീകാക്ഷ പിതൃമോക്ഷ പ്രഫോ ഭവ എന്ന് പ്രാർത്ഥിച്ചെഴുന്നേറ്റ് പ്രദക്ഷിണം വയ്ക്കണം. യാനി യാനി പാപാനി ജന്മാന്തര കൃതാനി ച താനി സർവാണി നശ്യന്തു പ്രദക്ഷിണം പദേ പദേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം എന്ന് ചൊല്ലി പ്രാർത്ഥിക്കും. എന്നിട്ട് പിണ്ഡത്തിൽ തൊട്ടിട്ട് നമസ്സർവ ഹിതാർത്ഥായ ജഗദാധാര ഹേതവേ സാഷ്ടാങ്കോയം പ്രണമസ്തു മുച്ഛന്ദം മേ അഖിലാൻ പുത്രൻ എന്ന് ചൊല്ലി മൂന്ന് തവണ പിണ്ഡത്തിൽ തൊട്ട് ശിരസിൽ വയ്ക്കുക. അടുത്തതായിട്ട് ഉദ്ദസനമാണ്. വലത് കയ്യിൽ പുഷ്പങ്ങൾ എടുത്തിട്ട് വംശദ്വയ പിതൃഫ്യ ഉദ്വാസയാമി എന്ന് ചൊല്ലി ഉദ്വസിക്കുക. അടുത്ത കർമ്മസമർപ്പണമാണ്. തൊഴുത് പിടിച്ചിട്ട് കായനവാച മനസേന്ദ്രയർവ ബുദ്ധ്യാത്മനാവാത് പ്രകൃതി സ്വഭാവാത് കരോമി യത്യത് സകലം പരസ്മൈ നാരായണായനി സമർപ്പയാമി എന്ന് ചൊല്ലി സങ്കല്പിച്ചിട്ട് പിണ്ടമെടുത്ത് ജലത്തിൽ പവിത്രം കെട്ടഴിച്ചിട്ട് വെള്ളത്തിൽ മുങ്ങുക. അത് സാധിക്കാത്തവർക്ക് പിണ്ടമെടുത്ത് കാക്കയ്ക്ക് സമർപ്പിക്കുക. ഇതാണ് വിധി. നിങ്ങളിപ്പോൾ കണ്ട ബലിക്രിയാ ചടങ്ങുകൾ കേരളത്തിലെ സാമാന്യ രീതി വളരെ സാമാന്യ രീതിയിലുള്ള വളരെ ലളിതമായ രീതിയിലുള്ള പിണ്ടക്രിയ ചടങ്ങുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്.
കേരളത്തിൽ പല ആചാര്യന്മാർ പല രീതിയിലുള്ള ചടങ്ങുകൾ പല ഗോത്രങ്ങൾ ഉള്ളവർക്കകം പല രീതിയിൽ കാണും. പക്ഷേ ഈ രീതി പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു ബലിക്രയ ചടങ്ങുകളാണ്. ഇതെല്ലാവർക്കും അനുവർത്തിക്കാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ തന്നെയിരുന്ന് ലളിതമായ ഒരു ആചാര്യൻ്റെ സഹായത്തോടെ അല്ലാതെ ഒരു കുടുംബാംഗത്തിൻ്റെയോ മറ്റാരുടെയെങ്കിലും സഹായത്തോടുകൂടി മറ്റൊരാൾ പറഞ്ഞു തന്ന് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന രീതിയിലുള്ളതാണ്. ഏതായാലും നിങ്ങളിതാണ് അനുവർത്തിക്കുക. പൂർണ്ണ വിശ്വാസത്തോടുകൂടിയും സമർപ്പണത്തോടുകൂടിയും നിങ്ങൾ ഈ ബലിക്രിയാ ചടങ്ങുകൾ ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നേരം ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.